വയനാട് ദുരന്തം കേരളത്തിന്റെ ടൂറിസത്തെ എത്രയേറെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു യാത്രയായിരുന്നു ഇത്. മൂന്നാല് ദിവസത്തേക്കുള്ള ഒരു യാത്രയുടെ ഒരുക്കങ്ങളാണ്. ഇതിനിടയ്ക്ക് യാത്രകൾ പലത് പ്ലാൻ ചെയ്തെങ്കിലും ജോലി തിരക്ക് കാരണം പലതും മാറ്റിവെക്കേണ്ടി വന്നു. മൂന്നാർ വരെ ഒരു സോളോ ട്രിപ്പ്, അതായിരുന്നു തീരുമാനം. വീട്ടിൽ നിന്ന് ഏകദേശം 95 കിലോമീറ്റർ ഉണ്ട് മൂന്നാറ്റിലേക്ക്. വഴിയരികിൽ വണ്ടി നിർത്തി കാഴ്ചകൾ പകർത്താൻ നിന്നില്ല. നേരെ മൂന്നാർ ഗ്യാപ് റോഡ് എത്തിയിട്ടാണ് വണ്ടിയൊന്ന് നിർത്തിയത്. മനോഹരമായ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള ഈ റോഡിന്റെ മികവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മൂന്നാറിൽ റൈഡേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട റോഡ്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു വെള്ളച്ചാട്ടമുള്ളത്. വണ്ടിയൊന്ന് സൈഡാക്കി ഈ ഒരു വാട്ടർഫോൾസ് വഴിയരികിലായതുകൊണ്ട് തന്നെ മിക്ക വിനോദസഞ്ചാരികളും ഇവിടെ വണ്ടി നിർത്താറുണ്ട്. ഇതാണ് പെരിയകനാൽ വാട്ടർഫോൾസ്. ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ വരുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് മാത്രമാണ് ഇവിടെയുള്ള കുറച്ച് ആളുകളുടെ ഉപജീവനം. സാധാരണ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. ഇതിനു മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നപ്പോൾ വണ്ടിയൊന്ന് പാർക്ക് ചെയ്യാൻ പോലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ വയനാട് ദുരന്തത്തിന് ശേഷം കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടാവാം. വയനാട് ദുരന്തം കേരളത്തിന്റെ ഒട്ടാകെയുള്ള ടൂറിസത്തെ ബാധിച്ചു എന്നതിനുള്ള തെളിവാണ് ഈ ഒരു തിരക്കുറവ്. സമയം സന്ധ്യയാകാറായി. അതുകൊണ്ട് തന്നെ മൂന്നാർ പതിയെ തണുത്തു തുടങ്ങി. ഇനി താമസിക്കാനുള്ള ഒരു സ്ഥലം വേണം കണ്ടെത്താൻ. അവസാനം മാനച്ചാലിനടുത്തുള്ള മിസ്റ്റി ബ്ലോ എന്ന ഈ ഒരു റിസോർട്ടിലാണ് റൂം എടുത്തത്. ഈ ഒരു ഭാഗത്ത് തന്നെ റൂം എടുക്കാനുമുണ്ട് ഒരു കാരണം. മൂന്നാറിന്റെ മനോഹരമായ കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല വൃത്തിയുള്ള റൂം. ഇവരുടെ ഒരു പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ഞാനിവിടെ റൂം എടുത്തിട്ടുള്ളത്. ഇവിടെ 1500 രൂപയ്ക്ക് റൂം എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ക്യാമ്പ് ഫെയറും കൂടെ ഒരു ജീപ്പ് സവാരിയും. ഇതെല്ലാം കൂടി 1500 രൂപയ്ക്ക്. ഒന്നും ആലോചിച്ചില്ല. കേട്ടപ്പോൾ എന്തായാലും വെർത്തായി തന്നെ തോന്നി. ലഗേജുകളെല്ലാം അഴിച്ചുവെച്ച് ഒന്ന് ഫ്രഷപ്പായി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സമയം 7:47. ഞാൻ പതിയെ റെസ്റ്റോറന്റിന്റെ ഭാഗത്തേക്ക് നടന്നു. ഡിന്നർ റെഡിയാകാനായി ഇനി കുറച്ച് സമയം കൂടി എടുക്കും. പക്ഷേ ഇവിടെ ക്യാമ്പ് ഫെയറിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മലപ്പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ബർത്ത്ഡേ പാർട്ടിയും കൂടിയാണ്. കേക്ക് മുറിക്കലും ഡാൻസും ഒക്കെയായി ചെറിയൊരു ആഘോഷം തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ അവരുടെ ചെറിയ ആഘോഷത്തിലേക്ക് ഞാനും പങ്കുചേർന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഡിന്നർ റെഡിയായി. വെജും നോൺ വെജും ഒക്കെയായി ഒരു അടിപൊളി ഡിന്നർ. ഞാൻ ചിന്തിച്ചത് പാക്കേജിൽ ഉൾപ്പെടുത്തി ഇത്രയേറെ വിഭവങ്ങൾ ഉള്ളപ്പോൾ എന്തായാലും ഈ ഒരു സംഗതി വെർത്ത് തന്നെയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ചുവടെ ചേർത്തേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മൂന്നാർ യാത്രയിൽ ഉപകരിച്ചെങ്കിലോ. 10 മണി കഴിഞ്ഞതും ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നതും വരുന്ന വഴിക്കെടുത്ത കുറച്ച് ഫോട്ടോസ് സ്റ്റാറ്റസായും സ്റ്റോറിയായും അപ്ലോഡ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാഞ്ഞിരപ്പള്ളിയിലുള്ള സോജോയുടെ വിളി വന്നു. ഞാൻ മൂന്നാറിലാണെന്നറിഞ്ഞപ്പോൾ സോജോയ്ക്കും കൂടെ കൂടിയാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ഈ ഒരു തോന്നൽ സോജോയ്ക്ക് മാത്രമല്ല ഉണ്ടായതെന്ന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ മലപ്പുറത്തുള്ള ഷെറീഫും കൊച്ചിയിലുള്ള മനോജേട്ടനും ഇവരെല്ലാവരും ഒറ്റ തീരുമാനത്തിലാണ്. നാളെ മുതലുള്ള എന്റെ മൂന്നാർ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാവും. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഉറക്കമെണീറ്റപ്പോഴേക്കും ഹോട്ടലിന് മുമ്പിലെത്തി 3 പേരും. രാവിലെ തന്നെ അവരെത്തുമെന്ന് അറിയിച്ചതുകൊണ്ട് ഹോട്ടലിൽ തലേദിവസം തന്നെ 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പാക്കേജിൽ പറഞ്ഞിട്ടുള്ള ജീപ്പ് സവാരിക്ക് റെഡിയായി. 11:27 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പ് വന്നു. ജീപ്പുമായി ആദ്യം പോയത് ചൂയമാക്കൽ വാട്ടർഫോൾസിലേക്കാണ്. മൂന്നാർ ടൂറിസത്തിൽ ഈ ഒരു വാട്ടർഫോൾസിന് വലിയ പ്രാധാന്യം എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. വണ്ടി നിർത്തുന്നിടത്തുനിന്ന് 150 മീറ്റർ നടന്നാൽ വാട്ടർഫോൾസിന് അടുത്തെത്താം. അങ്ങോട്ടുള്ള നടപ്പാത കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ശക്തമായ രീതിയിൽ മഴ പെയ്തു. സോജോയും ഷെറീഫും മഴ നനയാൻ തന്നെ തീരുമാനിച്ച മട്ടാണ്. ഈ ഒരു മഴ അധിക നേരം നീണ്ടു നിന്നില്ല, പെട്ടെന്ന് തന്നെ തോർന്നു. ഇവിടെയും ഉണ്ട് വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചെറുകിട കച്ചവടക്കാർ. ഇവിടുന്ന് ഒരു ചായയും കുടിച്ച് വീണ്ടും അടുത്തടുത്തേക്ക് യാത്രയായി. നേരെ മൂന്നാർ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. ഇവിടെ നിന്ന് നേരെ മുൻപോട്ട് നോക്കിയാൽ കാണുന്നത് പൊന്മുടി ഡാമാണ്. ഈ ഒരു ഡാമിന്റെ നിർമ്മാണത്തിനുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി പണികഴിപ്പിച്ച ബ്രിഡ്ജാണ്. സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. ഉച്ചയൂണിനുള്ള സമയമായി. ഈ ഒരു ഭാഗത്ത് ഹോട്ടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടക്കാല ആശ്വാസം എന്നോണം ഒരു സ്വീറ്റ് കോൺ വാങ്ങി കഴിക്കാമെന്ന് എല്ലാവരും തീരുമാനമെടുത്തു. 60 രൂപയാണ് ഒന്നിന്. ഇതിനിടയ്ക്ക് പരിചയപ്പെടുത്താൻ വിട്ടുപോയ ഒരാൾ കൂടിയുണ്ട്, രഹനാസ്. താമസിക്കുന്ന റിസോർട്ടിന്റെ നടത്തിപ്പുകാരൻ കൂടിയാണ്. ഈ ഒരു ജീപ്പ് സവാരിയിൽ ഞങ്ങളോടൊപ്പം അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു കടയിൽ കണ്ടതാണ്. കുറച്ചധികം കൂളിംഗ് ഗ്ലാസുകൾ നിരത്തി വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടിലും സ്ഥിരം കാഴ്ചകൾ തന്നെ. വലിയ ഗുണനിലവാരമില്ലെങ്കിൽ പോലും കുറഞ്ഞ വിലയ്ക്ക് സെൽഫി എടുക്കാൻ ധാരാളം ആളുകൾ ഇത് വാങ്ങാറുണ്ട്. ഷെഫീക്കും ഒന്ന് വാങ്ങി. ഷെഫീക്ക് വാങ്ങിയ ഗ്ലാസിന് 140 രൂപയാണ് വില. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നേരെ അടുത്തിടത്തേക്ക്. അടുത്തത് പൊന്മുടി ഡാമിലേക്കാണ് പോയത്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ഒരു ഡാം വ്യൂ മാത്രം. പിന്നെയുള്ളത് ബോട്ടിങ്ങിന്റെ ഒരു ബോർഡ്. ബോട്ടിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തിരക്ക് കുറവ് കാരണം നിർത്തിയിട്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. അവിടെ അധിക നേരം നിന്നില്ല, നേരെ അടുത്തിടത്തേക്ക്.
പിന്നീട് ജീപ്പുമായി പോയത് നാടുകാണി വ്യൂ പോയിന്റിലേക്കാണ്. ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സൺസെറ്റും സൺറൈസും ഈ ഒരു ഒറ്റ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യം നമ്മൾ പോയ ചൂയമാക്കൽ വാട്ടർഫോൾസ് ഇവിടെ നിന്ന് ദൂരെയായി കാണാം. കാഴ്ചകളൊക്കെ മതിയാക്കി വണ്ടിക്കരികിലേക്ക് വന്നപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. മിന്നായം പോലെ മുന്നിലൂടെ ഒരു വണ്ടി പോകുന്നു. ഒരു മരത്തിന്റെ മുഴുവൻ വിറകുമുണ്ട് ഈ ഒരു വണ്ടിയിൽ. വണ്ടി നിർത്തിയപ്പോൾ വണ്ടിക്കരികിൽ പോയി വെറുതെ ഒന്ന് നോക്കിയതാണ്. നമ്പർ പ്ലേറ്റ് പോലും കിട്ടിയിട്ടില്ലാത്ത പുതിയ വണ്ടി. പുതിയൊരു വണ്ടി വാങ്ങിയാൽ മൂന്ന് പേർ കയറേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ഓവർലോഡായി കണക്കാക്കുന്ന ഈ ഒരു കാലത്ത് ചേട്ടൻ ഒരു മുഴുവൻ മരത്തിന്റെയും വിറക് കെട്ടാണ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ റിപ്പിൾ വാട്ടർഫോൾസിലേക്ക്. ഇവിടെ എൻട്രൻസ് ഫീസായി 25 രൂപയാണ് ഒരാൾക്ക് വാങ്ങുന്നത്. ഇങ്ങോട്ടുള്ള നടപ്പാതകളെല്ലാം വളരെ മനോഹരമാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാവണം ഇരുമ്പിൽ തീർത്ത കൈവരികളാണ് എല്ലായിടത്തും. പോകുന്ന വഴികളിലെല്ലാം ചെറിയ കുഴികളിൽ പോലും ആമ്പൽപ്പൂക്കൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിക്കുന്നത്. അതുപോലെ തന്നെ സഞ്ചാരികൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാതൃകയാക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി. പതിയെ നടന്ന് വാട്ടർഫോൾസിനരികിലെത്തി. ഇവിടെ ഒരു ലാൻഡിംഗ് ആണ്. ഇവിടെ നിന്ന് വാട്ടർഫോൾസ് കണ്ട് ആസ്വദിക്കാനേ പറ്റൂ. അത്യാവശ്യം ശക്തമായ ഒരു വാട്ടർഫോൾസ് ആണ്. ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്ത് തിരിച്ചു മടങ്ങി. തിരികെ മടങ്ങുന്ന വഴിക്ക് ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള സ്റ്റാളുകളിൽ വെറുതെ ഒന്ന് കയറി. വിനോദസഞ്ചാരികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു സ്റ്റാളാണ്. വന്നപ്പോൾ തന്നെ സോജോ പറഞ്ഞതാണ് തിരിച്ചു മടങ്ങുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി എന്തെങ്കിലും വാങ്ങണമെന്ന്. സോജോ കുട്ടികൾക്കായി എന്തൊക്കെയോ വാങ്ങി ബാഗിലാക്കി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 4 മണിയായി. ഉച്ചഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു കട കണ്ടെത്തി. കഞ്ഞിയും കപ്പയും കാന്താരിയും, നല്ല നാടൻ കപ്പ പുഴിഞ്ഞതും കാന്താരി ചമ്മന്തിയും കഞ്ഞിയും, അസാധ്യ രുചിയിൽ ഒരു നാടൻ ഭക്ഷണം. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സംതൃപ്തി. ഈ ഒരു ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ച് വാതോരാതെ പറയുന്ന സോജോ. ചമ്മന്തി ഉണ്ടായിരുന്നു, മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു, ബീട്രൂട്ട് അച്ചാർ ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പിന്നെ പച്ചമോരുണ്ടായിരുന്നു, അതിന് സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി എക്സ്ട്രാ വാങ്ങിച്ചു. വന്നപ്പോ വേണ്ട സാധനം നമുക്ക് വേണ്ട സമയത്ത് കിട്ടി. ഈ ചേട്ടന് 1000 നന്ദി. ഫുഡ് നല്ല സാധാരണ. 5:30 ആയപ്പോഴേക്കും ജീപ്പ് സവാരിയൊക്കെ അവസാനിപ്പിച്ച് തിരികെ റൂമിലെത്തി. ഇനി നാളെ രാവിലെ മൂന്നാറിന്റെ അടുത്ത കാഴ്ചകളിലേക്ക്.